ഹായ്, നമുക്കിനി ഓംസ് ലോ എന്നാ നോക്കാം. ഓംസ് ലോ, ഓംസ് ലോ, ഓംസ് ലോയിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ ആയിട്ട് തരിക എയിമാണ്. എന്താണ് വരിക? ഫൈൻഡ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി വയർ. റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റാലിക് വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾ എഴുതണം, പിന്നെ ഡയഗ്രാം വരയ്ക്കണം, പിന്നെ ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് വേണം, പിന്നെ റിസൾട്ട് വേണം. അത് എസ് ഐ യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം പ്രിൻസിപ്പിൾ എഴുതുക. പ്രിൻസിപ്പിൾ നമുക്കറിയാം ഓംസ് ലോ ആണ്. വി പ്രൊപ്പോർഷണൽ ടു ഐ, അതായത് വി ഈക്വൽ ടു ഐ ആർ, അത് ആർ ഈക്വൽ ടു വി ബൈ ഐ. ഇതാണ് സമവാക്യം. ഈ സമവാക്യം മാത്രം എഴുതിയാൽ മതി. ഈക്വൽ ടു ആർ ബൈ ഐ. റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത് മെറ്റാലിക് വയറിൻ്റെ. പക്ഷേ നമുക്ക് കറസ്പോണ്ടിങ് വോൾട്ടും കറണ്ടും കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് സർക്യൂട്ട് ഡയഗ്രം വേണം. അപ്പോൾ ആ പ്രിൻസിപ്പിളായി. ഇനി രണ്ടാമത്തെ ഡയഗ്രം. ഡയഗ്രം ആകുമ്പോൾ എങ്ങനെ വരിക? റെസിസ്റ്റൻസ് കാണണം. റെസിസ്റ്റൻസിന് വോൾട്ടേജും കറണ്ടും കിട്ടിയാൽ അതിൻ്റെ റേഷ്യോ എടുത്താൽ റെസിസ്റ്റൻസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ചിന്ത പോകേണ്ടത് കേട്ടോ. ഡയറക്ഷൻ ഓഫ് തോട്ട്സ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ വോൾട്ടേജും കറണ്ടും കിട്ടണം. അപ്പോൾ നമുക്കൊരു മെറ്റാലിക് വയർ ആദ്യം വേണം. ഓക്കെ, മെറ്റാലിക് വയർ ആദ്യം വേണം. അപ്പോൾ ഒരു മെറ്റാലിക് വയർ വരച്ചു. പിന്നെ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഈ വരച്ചത്. റെസിസ്റ്റൻസ് നമ്മൾ വരച്ചു. ഇതിന് വോൾട്ടേജ്, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ വോൾട്ട് മീറ്റർ എപ്പോഴും അക്രോസ് ദി റെസിസ്റ്റർ ആണ് കണക്ട് ചെയ്യുക. ഏത് ഡിവൈസ് ആണോ വോൾട്ടേജ് ആണോ കാണണം, വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റർ, വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്റ്റർ, വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും വോൾട്ടേജ് അക്രോസ് ആണ്. അപ്പോൾ നമ്മൾ അപ്പുറപ്പുറമായിട്ടാണ് നിൽക്കുക, കണക്റ്റഡ് അക്രോസ്. അപ്പോൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. പിന്നെ നമുക്ക് അമ്മീറ്റർ വേണം, കാരണം കറണ്ട് പോണത് കാണണ്ട. അപ്പോൾ നമ്മൾ അമ്മീറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അമ്മീറ്റർ റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ടാണ്, കാരണം ഇത് കൂടെ തന്നെ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഇങ്ങനെ പോകണമെങ്കിൽ അത് മെഷർ ചെയ്യുന്നത് ഇപ്പോൾ ആ വഴിയിൽ തന്നെ വയ്ക്കണം. ഓക്കെ, പിന്നെ നമുക്കൊരു കീ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഒരു കീ നമ്മൾ കണക്ട് ചെയ്തു. പിന്നെ നമുക്കറിയാം ഒരു പവർ സപ്ലൈ വേണം. പവർ സപ്ലൈ വേണം, പവർ സപ്ലൈ വരയ്ക്കണം. അപ്പോൾ പവർ സപ്ലൈ ഞാൻ വരച്ചു. ഒരു പവർ സപ്ലൈ ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു ഇങ്ങനെ ഒരു പവർ സപ്ലൈ ഞാൻ വരച്ചു. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ളൊരു പവർ സപ്ലൈ വരച്ചു. രണ്ട് കുറച്ച് പവർ സപ്ലൈ വരച്ചു. ഓക്കെ, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ് ആണ്, നമുക്കറിയാമല്ലോ. ഓക്കെ, പിന്നെ ഈ പവർ സപ്ലൈ കൊടുത്ത് നമുക്ക് വേരിയിക്കണം. വേരിയിക്കണമെങ്കിൽ നമുക്കറിയാം ഒരു റിയോസ്റ്റാറ്റ് വേണം. അപ്പോൾ റിയോസ്റ്റാറ്റ് വരച്ചു. ഇതാണ് സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ ലോജിക്കലായിട്ട് ആലോചിക്കണം. റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. നമ്മുടെ സർക്യൂട്ടിലെ വോൾട്ട് മീറ്ററും വേണം, അമ്മീറ്ററും വേണം. വോൾട്ടേജ് കാണാം വോൾട്ട് മീറ്ററും, കറണ്ട് കാണാം അമ്മീറ്ററും. സോ വോൾട്ട് മീറ്റർ എപ്പോഴും അക്രോസ് ദി റെസിസ്റ്ററാണ് കണക്ട് ചെയ്യുക. അമ്മീറ്റർ സീരീസ് ടു റെസിസ്റ്ററാണ് കാണിക്കുക. കറണ്ട് ഇങ്ങനെ പോണതാണല്ലോ, അപ്പോൾ അതിൽ കൂടെ നമുക്ക് വഴിയിൽ തന്നെ നമ്മൾ വെക്കണമല്ലോ റീഡ് ചെയ്യാൻ. അങ്ങനെയാണ് ഇത് കിട്ടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവ് പൊളാരിറ്റി, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് എപ്പോഴും കണക്ട് ചെയ്യേണ്ടത് ഓരോ ഡിവൈസിൻ്റെയും പോസിറ്റീവിലായിരിക്കും. കാരണം അതിൻ്റെ ഒരു റെഡ്, റെഡും ബ്ലാക്കും ആയിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ റെഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാം പോസിറ്റീവാണ്, ബ്ലാക്ക് നോബ് കാണാം അത് നെഗറ്റീവാണ്. ഇതിൻ്റെ മുകളിൽ റെഡും ബ്ലാക്കും ആയിട്ടുള്ള നോബ്സ് കാണാം ഈ അമ്മീറ്ററിൻ്റെ മുകളിൽ. അപ്പോൾ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പോസിറ്റീവ് വരയ്ക്കുക. ഈ പോസിറ്റീവ് അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ പോസിറ്റീവ് ഇങ്ങനെ വന്നു വന്നിങ്ങനെ നോക്കുമ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഡയഗ്രം വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോസിറ്റീവും നെഗറ്റീവും വോൾട്ട് മീറ്ററിൻ്റെ അമ്മീറ്ററിൻ്റെയും എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതും കൂടി ഇങ്ങനെ ഐഡിയ വെച്ചിട്ട് വരച്ചിട്ടുണ്ടാകണം. അപ്പോൾ പോസിറ്റീവ് നേരെ അമ്മീറ്ററിൻ്റെ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പവർ സപ്ലൈയുടെ പോസിറ്റീവ് അമ്മീറ്ററിൻ്റെ പോസിറ്റീവായിട്ടാണ് കണക്റ്റഡ് ആവുന്നത്. പക്ഷേ പവർ സപ്ലൈയുടെ പോസിറ്റീവ് തന്നെയാണ് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ശ്രദ്ധിക്കണം, അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൻ്റെ മുകളിൽ നിന്നാണ് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത്. അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നാണ് പോസിറ്റീവിൻ്റെ വോൾട്ട് മീറ്റർ, വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. പക്ഷേ പവർ സപ്ലൈയുടെ പോസിറ്റീവാണ്. ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഒരു കൺഫ്യൂഷൻ വരരുത്, എന്ത് അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് നിന്ന് വരുന്നു എന്നൊരു ചോദ്യം ഉള്ളിൽ വരരുത്. സത്യത്തിൽ നമ്മളത് പോസിറ്റീവിൻ്റെ പവർ സപ്ലൈയുടെ പോസിറ്റീവ് എപ്പോഴാണോ ഇങ്ങനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതാണ് സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കണം. സർക്യൂട്ട് ഡയഗ്രം വരച്ചതിന് പിന്നെ അതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്? ഒബ്സർവേഷൻസ് ആൻഡ് ടാബിൾ കോളം വരയ്ക്കണം. ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് വേണം. അപ്പോൾ നമുക്കറിയാം ഒബ്സർവേഷൻ കാൽക്കുലേഷനിൽ
നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സമവാക്യം ആക്കുന്നത് ആർ ഈക്വൽ ടു വി ബൈ ഐ എന്നാണ്. അപ്പം എന്തിനൊക്കെയാണ് വേണ്ടത്? കോളം വരയ്ക്കേണ്ടത്, വോൾട്ടിന് കോളം വേണം, കറണ്ടിന് കോളം വേണം, പിന്നെ അത് എത്ര സീരീസ്. അപ്പം നമുക്ക് വോൾട്ടിന് കോളം വേണം, വോൾട്ടേജ് എന്നുള്ളൊരു കോളം വേണം, കറണ്ടിന് കോളം വേണം, പൈ എന്നുള്ളൊരു കോളം വേണം, പിന്നെ സീരിയൽ നമ്പർ ആയതുകൊണ്ട് ഇവിടെ 1, 2, 3. പിന്നെ നമുക്ക് എന്ത് വരും അടുത്തത്? റെസിസ്റ്റൻസ് വരും, വി ബൈ ഐ. ഇതാണ് ടേബിൾ ഓഫ് കോളം. ടേബിൾ ഓഫ് കോളം ഇങ്ങനെ കാണാപ്പാടം പഠിക്കണമെന്നില്ല, നമ്മൾ ആ കിട്ടിയ ഉത്തരത്തിൻ്റെ മുകളിൽ നിന്ന് പഠിച്ചാലും മതി. നമുക്ക് കിട്ടിയ പ്രിൻസിപ്പിളിൻ്റെ മുകളിൽ നിന്ന്, കിട്ടിയ ഒരു പ്രിൻസിപ്പിളിൻ്റെ മുകളിൽ നിന്ന് നമ്മളിത് പഠിക്കുക. വോൾട്ടേജ്, അപ്പോൾ ആദ്യം വോൾട്ടേജ് 1 V ആക്കുക, 1 V ആക്കുക, നമ്മൾ നീഡിൽ തിരിച്ചിട്ട്. അപ്പോൾ കറണ്ട് എത്രയാണ് നോക്കുക, കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് കാണുക. പിന്നെ വോൾട്ടേജ് 1.5 V ആക്കുക, കറണ്ട് കറസ്പോണ്ടിങ് എന്താ നോക്കുക, റെസിസ്റ്റൻസ് കാണുക. പിന്നെ 2 V ആക്കുക, കറണ്ട് കറസ്പോണ്ടിങ് കാണുക, വോൾട്ടേജ് കാണുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മീറ്ററിൻ്റെ റീഡിംഗ് ആണ്, നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അങ്ങനെ റീഡിംഗ് എടുക്കലേ. പിന്നെ ഇത് ഒബ്സർവേഷൻ കാൽക്കുലേഷൻ കഴിഞ്ഞാൽ പിന്നുള്ളത് റിസൾട്ടാണ്. റിസൾട്ട് ശ്രദ്ധിക്കണം. എന്തായിരിക്കും റിസൾട്ട്? വാട്ട് ഷുഡ് ബി ദി റിസൾട്ട്? ദ എയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. എയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി വയർ. അപ്പോൾ എത്രയാണെന്ന് കിട്ടും നമുക്ക്? ഓം ആണ് എൻ്റെ യൂണിറ്റ്. നമ്മൾ റെസിസ്റ്റൻസ് ആണോ കണ്ടക്ടൻസ് ആണോ കണ്ടു നോക്കണം. റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ സാധാരണ കാണാൻ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോൾ റെസിസ്റ്റൻസ് കണ്ടാൽ മതി. ഓം ആണ്. ഇനി കണ്ടക്ടൻസ് കാണാൻ പറയുകയാണെങ്കിൽ ഓം റേസ്റ്റ് -1 വരും. ഇനി കണ്ടക്ടൻസ് കാണാൻ പറയുകയാണെങ്കിൽ കണ്ടക്ടൻസ് ഈക്വൽ ടു 1/R. അതിൻ്റെ ആ വാല്യൂ കാണുക, അതിൻ്റെ യൂണിറ്റ് ഓം റേസ്റ്റ് -1 ആണ്. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഓംസിലോടെ കഥ ഓർമ്മ ഉണ്ടായിരിക്കണം. നമുക്ക് എന്തൊക്കെ കാണണം? പ്രിൻസിപ്പിൾ, ഡയഗ്രാം, ഒബ്സർവേഷൻ കാൽക്കുലേഷൻ, റിസൾട്ട്. റിസൾട്ട് SI യൂണിറ്റിലായിരിക്കണം. ഓക്കെ.